അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാന്യ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത്. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിസ്കാരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു അടിമ യജമാനനായ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് സുജൂദിലൂടെയാണ്. ഇത് ഇഷ്ടപ്പെടാത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇബ്ലീസും ഇബ്ലീസുമായി ബന്ധപ്പെട്ടു പോകുന്ന ആരൊക്കെയുണ്ടോ, സുജൂദ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ പലരും അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുക്കുന്നതിനെ തടയുന്നത് നാം കാണാറുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് സലഫികൾ എന്നറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നു, നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം നിരാക്ഷേപം നടത്തിവരുന്ന എല്ലാ കർമ്മങ്ങളെയും നിന്ദിക്കുക, അവഹേളിക്കുക, നിസ്സാരപ്പെടുത്തുക, എതിർക്കുക എന്നുള്ളതും ദീനിൻ്റെ ഖാദിമികളായി ലോകം അറിയപ്പെട്ട സർവ്വമഹാന്മാരെയും നിന്ദിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം എന്ന് നിങ്ങൾക്ക് ഇതാ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹുൽ നിന്ന് എങ്ങനെ ഒരു സൃഷ്ടിയെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഗവേഷണത്തിനാണ് ഈ പാതിരിമാർ. ഈ സാഹചര്യത്തിൽ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഈ നിസ്കാരത്തിന് വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കിടെ വിശ്രമിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവീഹ് എന്ന പേര് പിൽക്കാലത്ത് വന്നത്. നബിതങ്ങളുടെ കാലത്ത് തറാവീഹ് എന്ന പേരില്ല. പിൽക്കാലത്ത് ഇടയ്ക്കിടെ വിശ്രമിക്കുകയും പിന്നെയും നിസ്കരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തറാവീഹ്, വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവീഹ് എന്ന പേരതിന് വന്നു. ഒറ്റയിൽ അവസാനിക്കുന്നു എന്നതുകൊണ്ട് വിത്തർ, ഒറ്റ എന്ന പേരതിന് വന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അത് തഹജ്ജുദ് എന്ന പേരും ലഭ്യമായി. രാത്രിയിലാണ് നിസ്കാരം എന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്നു പേരുണ്ട്. റമദാനിലാകുമ്പോൾ ഖിയാമു റമദാൻ എന്നും അതിന് പേരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഒരേ നിസ്കാരം അറിയപ്പെടുന്നു. അല്ലാതെ ഖിയാമുൽ ലൈൽ വേറെ, ഖിയാമു റമദാൻ വേറെ, തഹജ്ജുദ് വേറെ, തറാവീഹ് വേറെ, വിത്ര് വേറെ എന്നൊന്നുമില്ല. എല്ലാം ഒറ്റ നിസ്കാരം. അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ, ഓരോ പരിഗണനകളിൽ ഓരോ പേരുകൾ അതിന് പഠിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. അവ്വാബീൻ നമസ്കാരം എന്താണ്? അങ്ങനെ സുന്നത്തിൽ ഒരു നമസ്കാരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിർവഹിക്കേണ്ടത് എങ്ങനെ? സലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു വേറിട്ട നിസ്കാരമാണ് എന്ന നിലക്ക് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ സുന്നത്ത് നമസ്കാരത്തിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ കണിശതയില്ല, മറ്റു ചിലർക്ക് വളരെ കണിശമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത പേരുകളിലുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് നിസ്കരിക്കും. ഇപ്പോൾ നമ്മൾ റമദാനിലാണുള്ളത്, നമ്മളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി തഹജ്ജുദ് ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും നമസ്കരിച്ചു വരുന്ന ആളുകളുണ്ട്. അവർക്ക് തഹജ്ജുദ് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അവർ തറാവീഹും നമസ്കരിക്കും, തഹജ്ജുദും നമസ്കരിക്കും. സത്യത്തിൽ തറാവീഹ്, തഹജ്ജുദ്, വിത്ർ, ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ നമസ്കാരമാണ്. സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും വ്യത്യാസം വരുന്നു. റമദാനിലായപ്പോൾ നമ്മൾ തറാവീഹ് എന്ന് പേരിട്ടു, ഖിയാമു റമദാൻ എന്ന് ഹദീസുകളിൽ പേര് വന്നു. ആ നമസ്കാരം തന്നെയാണ് അതിൻ്റെ അവസാനത്തെ റക്അത്ത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുകയാണ് എന്നതുകൊണ്ട് വിത്ർ എന്നതിന് പേര് വന്നത്. ഈ 11 റക്അത്തുള്ള നമസ്കാരമാണ് വിത്ർ. നമ്മളൊക്കെ ആ ഒറ്റ നിസ്കാരത്തിന് മാത്രം, ഒറ്റ റക്അത്തിന് മാത്രം വിത്ർ എന്ന് പറയാറുള്ളൂ. പക്ഷേ ഈ നമസ്കാരം ഒന്നിച്ചുള്ളതാണ് വിത്ർ. ഇത് തന്നെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് പേരൊന്ന് മാറും, തഹജ്ജുദ് എന്നാകും. എന്നാൽ ഒരാൾ ഖിയാമു റമദാനും നമസ്കരിച്ചു, അതേപോലെ തന്നെ വിത്രും നമസ്കരിച്ചു, പിന്നെ തഹജ്ജുദും നമസ്കരിച്ചു, നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളുടെ അടുക്കൽ അബദ്ധമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊരിക്കലും വേണ്ടതില്ല, ചെയ്യേണ്ടതുമല്ല. ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നത്. അത് ലുഹാ നമസ്കാരം,
അതിൻ്റെ ആദ്യ സന്ദർഭത്തിൽ നിർവഹിക്കുന്നതിനാണ് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നത്. ലുഹാ നമസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല ഈ സ്വലാത്തുൽ അവ്വാബീൻ. രണ്ട് പേരായിട്ട് ഇപ്പോൾ ഹദീസുകളിലൊന്നും ഈ സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരുകൾ ഇല്ല, ലുഹാ എന്നുള്ള പേരാണുള്ളത്. അതുകൊണ്ട് ഒറ്റ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരത്തിൽ നോമ്പിനോടനുബന്ധിച്ച് പല പള്ളികളിലും എഴുതി വെക്കുന്നതും പല കാർഡുകളിലൊക്കെ അടിച്ച് വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രാർത്ഥന. ഒന്നാമത്തെ പത്തിൽ അല്ലാഹു അർഹംനീ യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്നതിൽ ഏറ്റവും കാരുണ്യവാനായ അല്ലാഹുവേ എന്നോട് നീ കരുണ കാണിക്കണേ. രണ്ടാമത്തെ പത്തിൽ അല്ലാഹു മഫ്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ എന്റെ പാപങ്ങൾ പുറത്തരണമേ. മൂന്നാമത്തെ പത്തിൽ അല്ലാഹു മഹത്തിക്കിനീ മിനന്നാർ വദ്ഖിനി അൽ ജന്നത്ത് യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ എന്നെ നീ നരകത്തിന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇങ്ങനെയൊരു പ്രാർത്ഥന ഇവിടെ ഇപ്പോൾ അത് കഴിഞ്ഞ തവണ ഈ പള്ളിയുടെ പുറത്ത് തന്നെ വിതരണം ചെയ്താണെന്ന് പറഞ്ഞു ഒരു കടക്കാർ, തലശ്ശേരിയിലുള്ള ഒരു കടക്കാർ. അവരൊരു പക്ഷേ അത് സത്യസന്ധ എന്നുള്ള നിലക്കായിരിക്കും വിതരണം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ ഈ മൂന്ന് പ്രാർത്ഥനയും ഇങ്ങനെ ചൊല്ലിയതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത് സുന്നത്താണെന്ന വിചാരത്തിൽ ചൊല്ലിയാൽ തെറ്റാണ്, സുന്നത്തുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉടലെടുത്തതാകാനാണ് സാധ്യത. വളരെ ദുർബലമായ ഒരു ഹദീസിൽ റസൂൽ ശഅബാനിൽ നോമ്പിനെ പരിചയപ്പെടുത്തിയപ്പോ അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യം റഹ്മത്താണ്. അപ്പൊ അതിനൊപ്പിച്ചുണ്ടാക്കിയാണ് അല്ലാഹുമ്മ റഹ്മനി, ഞങ്ങളുടെ റഹ്മത്ത് കാണിക്കണേ. ഒന്നാത്തപ്പത്തിൽ വൗസത്തുഹു മഗ്ഫിറ, അതിന്റെ മധ്യഭാഗം പാപമോചനമാണ്. അപ്പൊ അല്ലാഹുമ്മ ഫുല്ലി ദുനൂബി, ഞങ്ങളെ പാപം പൂർത്തിയരണേ. വാഖിറുഹു ഇത്തുക്കു മിനന്നാർ, അതിന്റെ അവസാനം നരകത്തിനുള്ള മോചനമാണ്. അപ്പൊ അല്ലാഹുമ്മ ഇത്തുക്കിനി മിനന്നാർ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതായത് അത് സ്വഹീഹായ ഹദീസുമാണ്. അത് സ്വഹീഹാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരിക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ദുആ ചെയ്യല് സുന്നത്തായിട്ടില്ല. ഖുദ്സിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ ഹദീഖ്യ എന്ന ലോകപ്രശസ്തമായ തസഫുവിൻ്റെ വഴി പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മാസാല അബ്ദി ബിൻ നവാഫിലി യഖ്റുബു, എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നത് സുന്നത്തായ അമലുകളെ കൊണ്ടാണ് എന്ന് അള്ളാഹു തആല പറയുന്നതായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നു. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്തായ അമലുകൾ വേണം. എത്രയോ എത്ര സുന്നത്തായ അമലുകളാണ് ഈ പാതിരിമാർ ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ തടയുന്ന എവരെ തടയൽ ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. എവരെ വിട്ടകന്നാൽ, എവിടെ പ്രസ്ഥാനത്ത് വിട്ടകന്നാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല സുഹൃത്തുക്കളെ, അലിസ്ലാഹിന് നൽകിയ അഭിമുഖത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സി പി ഉമ്മർ സില്ലമി അവർ, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കുട്ടികൾ, അല്ല മൗലവി സാഹിബ് ഈ തറാവീനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. തറാവി 11 റക്അത്താണെന്ന കാര്യത്തിൽ ഒരു കർക്കശ നിലപാടിന്റെ ആവശ്യമില്ലെന്ന് അഭിപ്രായമുണ്ടോ? ഉത്തരം, തറാവി 11 റക്അത്താണെന്ന് സ്ഥാപിക്കാൻ വാദപ്രതിവാദം നടത്തിയവരാണ് നാം. അതേസമയം ഇസ്ലായി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അക്കാര്യത്തിൽ പല വീക്ഷണക്കാരും ഉണ്ടായിരുന്നു മുമ്പും. ചോദ്യം, വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. പ്രസ്ഥാനത്തിന് തറാവിയിന്റെ കാര്യത്തിലുള്ള നിലപാട് 8-3-11 കെ എൻ എമ്മിന്റെ പോർണ സംഘടനയിൽ ISM മറിച്ച നിലപാടുണ്ടാകാവതല്ല. എന്നാൽ യൂതപ്രസ്ഥാനത്തിലെ പുസ്തകങ്ങളിൽ അക്കാര്യത്തിൽ ചില അഴവഴമ്പൻ നിലപാട് കണ്ടാൽ നാം എന്തു കരുതണം? ഉത്തരം, ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ ഉണ്ടായാലും തെറ്റ് തന്നെയാണ്. അതേസമയം മറ്റൊരാളുടെ അഭിപ്രായം എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കാം. പിന്നെ തറാവി നിർത്തലാസം 8-3-11 നമസ്കരിച്ചിട്ടുള്ളൂ. അതേസമയം 11 നിസ്കരിക്കുന്നത് ബിദഅത്താണെന്ന് മുജാഹിദികൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഓർമ്മ. നബി തറാവീഹ് തന്നെ 3 ദിവസം മാത്രമല്ലേ നിർവഹിച്ചുള്ളൂ. വീണ്ടും ഉമർ സുലമിയോട് ചോദിക്കാണ്, അതിന് അതിൻ്റെതായ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, അതേസമയം തറാവി 11 പറയുന്നത് ആദർശ വ്യതിയാനമല്ലേ? ഉത്തരം, റസൂലിന്റെ രാത്രി നിസ്കാരം 2 വീതമാണെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 11 ആവാമെന്ന് വരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, 11 11 നിസ്കരിക്കാൻ പാടില്ലെന്നാണ് ജമ്മിയത്തിലുള്ള സുഹൃത്തുക്കളെ തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെ പ്രതികരണവും തീരുമാനവും. ഇങ്ങനെയൊരു വാദം ആരോപിതർക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുസ്തകം രചിച്ച ലേഖകൻ തന്റെ പുസ്തകത്തിൽ വന്ന തെറ്റുകൾ നമ്മൾ ആശയാദർശങ്ങൾക്കനുസരിച്ച് തിരുത്താൻ തയ്യാറാണെന്നും ഇനിമേൽ ഈ പുസ്തകത്തിലെ പരാമർശം ആരും ന്യായീകരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് യോഗം അംഗീകരിച്ചു. കഴിഞ്ഞിട്ടൊരു കൊല്ലമായി അദ്ദേഹം ഇതുവരെയും തിരുത്തിയിട്ടില്ല. അദ്ദേഹം കെ എൻ ഇബ്രാഹിം മൗലവിക്ക് കത്ത് നബി തങ്ങൾ ഒരു നിസ്കാരം നിർവഹിച്ചു, എങ്ങനെയാണ് അത് നിർവഹിച്ചതെന്ന് കാണുന്നില്ല, നിസ്കരിച്ചെന്ന് കാണുന്നുണ്ട്, എത്ര റക്അത്താണ് നിസ്കരിച്ചെന്ന് കാണുന്നില്ല. എന്താ കാട്ടേണ്ടത്? ബാലുശ്ശേരിനോട് പോയി ചോദിക്കുക എത്ര റക്അത്താണ്. ഹൗമ പേര് ഇങ്ങനെ കണക്കൂട്ടി പറഞ്ഞു തരും.
പതിനൊന്ന് 24 32 ഓനക്ക് ഇഷ്ടമുള്ള അതും എണ്ണും പറഞ്ഞൂടെ. അങ്ങനത്തെ ബാലിശേരിന്റെ ബുദ്ധിയല്ല നമുക്കുള്ളത്. ഏതെങ്കിലും ദീനുമായി ബന്ധമില്ലാത്തവൻ പറഞ്ഞതല്ല നമ്മൾ പറയേണ്ടത്. നബിയെ കണ്ടുപഠിച്ച, നബിയെ കൂടെ നിന്ന് പഠിച്ച സ്വഹാബത്തെ കിറാം എന്ത് ചെയ്തു എന്ന് നോക്കും. അപ്പൊ നോക്കുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബാക്കൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് 20 റക്അത്ത് തറാവീഹ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിനെ ഇമാമത്തായിട്ട് നിസ്കരിച്ചത്. സ്വഹീഹായ ഹദീസാണിത്, സ്വഹീഹായ ഹദീസാണിത്. ഇതിൽ യാതൊരു മോശവും ഈ ഹദീസിനില്ല. ഉണ്ടെങ്കിൽ നീ അടുത്ത പ്രസംഗത്തിൽ സമർത്ഥിക്കണം. അള്ളാഹു തആല ഇത് കബൂലാക്കട്ടെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു